പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വിറ്റാമിനുകൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണിത്. ഇത് നിങ്ങൾ പഠിക്കണം. വൈറ്റമിൻസ് ആൻഡ് സയൻറ്റിഫിക് നെയിം. സയൻറ്റിഫിക് നെയിംസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രനാമങ്ങൾ, അതായത് രാസനാമങ്ങൾ എന്നും പറയും. വൈറ്റമിൻസ് ആൻഡ് ഇറ്റ് സയൻറ്റിഫിക് നെയിംസ്. ഓക്കെ, വൈറ്റമിൻ എ, അതായത് നമുക്കറിയാം വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ, അങ്ങനെ വൈറ്റമിൻസുകളുണ്ട് നമുക്കറിയാം. അപ്പോൾ വൈറ്റമിൻസ്, ഇനി വിറ്റാമിനുകളുടെ അത് ഇതിൻ്റെയൊക്കെ രാസനാമങ്ങൾ, സയൻറ്റിഫിക് നെയിംസ് എന്താണെന്നുള്ളതാണ് അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത്. വൈറ്റമിൻ എ, വൈറ്റമിൻ എൻ്റെ സയൻറ്റിഫിക് നെയിമാണ് റെറ്റിനോൾ. വൈറ്റമിൻ എ റെറ്റിനോൾ. വൈറ്റമിൻ ബി വൺ തയാമിൻ, അതായത് വൈറ്റമിൻ ബിയിൽ കുറേ ഗ്രൂപ്പുകളുണ്ട്, ബി വൺ, ബി ടു, ബി ത്രീ, അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ബി കോംപ്ലക്സ് എന്നറിയപ്പെടും. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്നതിൻ്റെ രാസനാമമാണ് സയൻറ്റിഫിക് നെയിമാണ് തയാമിൻ. വൈറ്റമിൻ ബി വണ്ണിൻ്റെ സയൻറ്റിഫിക് നെയിം തയാമിൻ. വൈറ്റമിൻ ബി ടു റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ബി ടു റൈബോഫ്ലാവിൻ. വൈറ്റമിൻ സി അസ്ബോറിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ സയൻറ്റിഫിക് നെയിം, ശാസ്ത്രീയ നാമമാണ് അസ്ബോറിക് ആസിഡ്. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ പേരാണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ കെ ഫിലോക്നോൺ. വൈറ്റമിൻ കെ ഫിലോക്നോൺ. മക്കളെ, ഇത് ടീച്ചർ മലയാളത്തിൽ ഈ റെറ്റിനോളും തയ്യാമിനൊക്കെ മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുക. അതിന് വേറെ മലയാള നെയിംസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് എഴുതുക. ഓക്കെ, മലയാളം മീഡിയംകാർ മലയാളത്തിൽ എഴുതണം, മറക്കരുത്. അടുത്താണ് നെയിം ദ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അതായത് മക്കളെ, നമ്മുടെ വൈറ്റമിൻസ് കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്, വെള്ളത്തിൽ ലയിക്കുന്നവയുമുണ്ട്. ഇതിലേക്കാണ് കൊഴുപ്പിലും വെള്ളത്തിൽ, ദാറ്റ് ഇസ് ഫാറ്റ് ആൻഡ് വാട്ടർ, ഇതിൽ സോലുബിൾ ആവുന്ന വൈറ്റമിൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നെയിം ദ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത് നമുക്ക് നോക്കാം. വൈറ്റമിൻ എ, ഡി, ഇ, കെ, ഈ വൈറ്റമിൻസ് ആണ് ഏതിൽ ലയിക്കുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്നത്. എ, ഡി, ഇ, കെ. അപ്പം നമുക്ക് അഡക് എന്ന് സിമ്പിളായിട്ടൊന്ന് പഠിക്കാൻ എളുപ്പത്തിന് അഡക് എന്ന് പറയാം. എ, ഡി, ഇ, കെ, അഡക്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് വരിക? എ, ഡി, ഇ, കെ, ദാറ്റ് ഈസ് അഡക്. അടക്കി അടക്കി വെച്ചേക്കാന്ന് ഓർത്തിയാൽ മതി, അടക്ക്, എ, ഡി, ഇ, കെ. അപ്പോൾ നമുക്ക് മനസ്സിലാ മറക്കില്ല നമ്മൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് അടക്ക്. അടക്ക് മീൻസ് എ, ഡി, ഇ, കെ. ഓക്കെ, ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. അടുത്ത മക്കളെ, ഹൂ ഡിസ്കവേർഡ് ദ വൈറ്റമിൻസ്. ആരാണ് വൈറ്റമിൻസ് കണ്ടുപിടിച്ചത്? കാശ്മീർ ഫങ്ക്. വൈറ്റമിൻസ് കണ്ടുപിടിച്ചത് കാശ്മീർ ഫങ്ക്. അടുത്താണ് മക്കളെ, നെയിം ദ വൈറ്റമിൻ വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ഹോർമോൺ. ഹോർമോണായി പരിഗണിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ഹോർമോണായി പരിഗണിക്കാവുന്ന വൈറ്റമിൻ, വൈറ്റമിൻ സി. നെയിം ദ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. വാട്ടർ, ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ബി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി. വൈറ്റമിൻ ബിയും ബിയും വൈറ്റമിൻ സിയും ആണ് ഏതിൽ ലയിക്കുന്നത്? വാട്ടറിൽ ലയിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ഡാഷ് ഈസ് ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ്. ഡാഷ് ഈസ് ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി. ഡാഷ് ഈസ് ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി. വിച്ച് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സീറോഫ്താൽമിയ. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർണ്ണാന്തത, നിശാന്തത എന്നൊക്കെ, നിശാന്തത എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞെങ്കിൽ നിശാന്തത. സീറോഫ്താൽമിയക്ക് സീറോഫ്താൽമിയ എന്ന് തന്നെയാണ് പറയുക. നിശാന്തതയും സീറോഫ്താൽമിയുമാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. വെൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ കുക്ക്ഡ്, ഡാഷ് ഈസ് ഡിസോൾവ് ഇൻ സ്റ്റീം. ചൂടാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി ചൂടാപ്പം നമ്മൾ നെല്ലിക്ക വൈറ്റമിൻ സി കഴിക്കുന്ന പോലെ, അപ്പം നമ്മൾ വിചാരിക്കും നെല്ലിക്ക അച്ചാറിട്ട് കഴിഞ്ഞാൽ കഴിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അച്ചാറിടുമ്പോൾ അതൊന്നും ആവി കയറ്റും അല്ലെ. അപ്പം അതിൻ്റെ എന്ത് നഷ്ടപ്പെടുന്നത്? വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകും. അപ്പം അതൊക്കെ വേവിക്കാതെ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുകയുള്ളൂ. അതായത് മലയാളത്തിൽ ഒന്നുകൂടി ഞാൻ പറയാം,
നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പാചകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. നീ വൈറ്റമിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ് ദ ബ്ലഡ്, ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ. ഗൂസ്ബെറി ഈസ് റിച്ച് ഇൻ ഡേഷ് വിറ്റമിൻ. ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ പേരയ്ക്ക. പേരയ്ക്കയിൽ കൂടുതലുള്ള വിറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. നമ്മൾക്കറിയാം എപ്പോഴും നന്നായി നെല്ലിക്ക കഴിക്കണം. ഇപ്പൊ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ എപ്പോഴും പറയുന്നതാണ് നെല്ലിക്ക ധാരാളം കഴിക്കണം, നന്നായി വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നല്ലേ. അപ്പൊ നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇൻക്ലൂഡ്സ്. വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? തയാമിൻ, റൈബോഫ്ലാമിൻ, നിക്കോട്ടിനിക് ആസിഡ്, ഫോളിക് ആസിഡ്, പെറിഡോക്സിൻ, സയാനോകോബ്ലാമിൻ. സയാനോകോബ്ലാമിൻ അതായത് ഈ ബി കോംപ്ലക്സിൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയാമിൻ, റൈബോഫ്ലാമിൻ, നിക്കോട്ടിനിക് ആസിഡ്, ഫോളിക് ആസിഡ്, പിറഡോക്സിൻ, സയാനോകോബ്ലാമിൻ. ഇത്രയും സാധനങ്ങളാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പാവാൻ, അതായത് മലയാള മീഡിയങ്ങൾക്ക് ഒരു സംശയം എഴുതാൻ ബുദ്ധിമുട്ട് വേണ്ടെന്ന് ടീച്ചർ മലയാളത്തിലും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തയാമിൻ, റൈബോഫ്ലാവിൻ, നിക്കോട്ടിനിക് ആസിഡ്, ഫോളിക് ആസിഡ്, പിറഡോക്സിൻ, സയാനോകോബ്ലാമിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. എല്ലാവരും നോട്ടിലേക്ക് എഴുതിയാൽ മാത്രം പോരാ, പഠിക്കണം. ഓക്കെ, താങ്ക് യു.